ഹലോ എവ്രി വൺ. ഈ മാസം 2,000,000 പി എസ് സി ബുള്ളറ്റിൻ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആദ്യം നോക്കിയത് ജി കെ സെഷനാണ്. എൻറിച്ച് യുവർ ജി കെ എന്ന് പറയുന്ന സെഷനിൽ 20 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ്. അതിലെ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത് കേട്ടോ. ആദ്യ ചോദ്യം, ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ലോ ഓഫീസർ അല്ലെങ്കിൽ ആദ്യ നിയമ ഉദ്യോഗസ്ഥനായിട്ട് കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ആരെയാണ്? നമ്മൾ നിയമ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു നോക്കും. ലോ ഓഫീസർ, അഡ്വക്കേറ്റ് ജനറൽ ഒരു മാച്ചൊക്കെ തോന്നും. പക്ഷേ ഏതാണ് ആൻസർ? അറ്റോർണി ജനറൽ ആണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫീസർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ലോ ഓഫീസർ, ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് ആരെയാണ്? അറ്റോർണി ജനറൽ ആണ് കേട്ടോ. ഇനി അറ്റോർണി ജനറലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം, പ്രസിഡൻ്റ് ആണ്, ഇന്ത്യൻ പ്രസിഡൻ്റ് ആണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ 16-ാമത് അറ്റോർണി ജനറലാണ്. ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. കറണ്ട് അഫയറാണ്. 16-ാമത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ഇതിന് മുൻപ് ആരായിരുന്നു? കെ കെ വേണുഗോപാലായിരുന്നു അല്ലേ. 15-ാമത് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ്. കറണ്ട് 16-ാമത് അറ്റോർണി ജനറലാണ്. അത് ആർ വെങ്കിട്ടരമണിയാണ്. ഇനി അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 76 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മലിനമാക്കപ്പെട്ട റിവർ ഏതാണ്? ഏറ്റവും മലിനമായ നദി ഏതാണ്? ഓപ്ഷൻ സി, കൂവം നദിയാണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദിയാണ് കൂവം നദി. തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കൂവം നദിയാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി ഇന്ത്യയിൽ. സി പി സി ബി എന്ന് കേട്ടിട്ടുണ്ടോ? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതാണ് സി പി സി ബിയുടെ ഫുൾ ഫോം. സി പി സി ബിയുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം, നവംബർ 2022 റിപ്പോർട്ട് പ്രകാരം, ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി, അതിലെ ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കൂവം നദിയാണ്. ആൻഡ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സബർമതി റിവറാണ്. സബർമതി നദി ഫസ്റ്റ് പ്ലേസിൽ, പൊല്യൂഷനിൽ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത് കൂവം നദിയും രണ്ടാം സ്ഥാനത്ത് സബർമതി റിവറുമാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന രാജവംശം ഏതാണ്? നമുക്ക് 4 രാജവംശങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി വൈ ക്യു ആണ്. ഏത് രാജവംശമാണ്? മൗര്യ രാജവംശമാണ് ഇന്ത്യയിൽ ഏറ്റവും തന്നിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും പഴയ രാജവംശം മൗര്യ രാജവംശം. ആരാണ് മൗര്യ രാജവംശ സ്ഥാപകൻ? ചന്ദ്രഗുപ്ത മൗര്യയാണ് അല്ലേ. ചന്ദ്രഗുപ്ത മൗര്യ സ്ഥാപിച്ച മൗര്യ രാജവംശമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും പഴയ രാജവംശം, ഓൾഡസ്റ്റ് ഡൈനാസ്റ്റി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേൺ ചോദ്യമാണ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 2023 ജാനുവരി മാസത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 സ്പോർട് ഇവൻ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിൻ ചെയ്തത് ആരാണ് എന്നും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് പ്ലെയർ ആരാണ്, ആർക്കെതിരെയാണ് മത്സരിച്ചത് എന്നും കൊടുത്തിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യ ബീറ്റ് ന്യൂസിലാൻഡ് ടു ബിക്കം ഇനാഗ്രൽ ചാമ്പ്യൻസ് ഓഫ് ദ ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പ്. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയർ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, പ്രഥമ ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്, ദക്ഷിണാഫ്രിക്കയിലാണ് എന്ന് നമ്മൾ കറണ്ട് അഫയർ പഠിച്ചിരുന്നു അല്ലേ. ഇതിൽ ഇന്ത്യയാണ് വിൻ ചെയ്തത്. ഇന്ത്യക്കാണ് പ്രഥമ ICC Under-19 വുമൻസ് T20 വേൾഡ് കപ്പ് ലഭിച്ചത് എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. ഇവിടെ ഒരേ ഒരു തെറ്റുള്ളത് ഇന്ത്യ ബീറ്റ് ന്യൂസിലാൻഡ് എന്നുള്ളത് ഇന്ത്യ ബീറ്റ് ഇംഗ്ലണ്ടാണ്. അതായത് സെമി ഫൈനൽസിൽ വന്നപ്പോൾ 4 ടീം ഉണ്ടായിരുന്നു. ഇന്ത്യ അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് ആയിരുന്നു, ഇംഗ്ലണ്ട് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പോൾ അതിൽ സെമി ഫൈനൽസിൻ്റെ കാര്യമാണ് എന്നായിരുന്നെങ്കിൽ ഇന്ത്യ അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് എന്ന് വരുമ്പോൾ അത് കറക്റ്റ് ആയേനെ. പക്ഷേ ഫൈനൽസിൽ വന്നപ്പോൾ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിട്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത്. സോ ഇന്ത്യ ബീറ്റ് ന്യൂസിലാൻഡ് എന്നുള്ള ഈ ഒരൊറ്റ വേർഡിങ്സ് തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ജർമ്മനി ബീറ്റ് ബെൽജിയം ടു വിൻ
The FIH Men's Hockey World Cup 2023 at the Kalinga Stadium in Bhuvaneshwar, India. ഇവിടെയും നമ്മൾ കറണ്ട് അഫയർ പോയിന്റ് കണ്ടിരുന്നു. അതായത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം, ഫീൽഡ് ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയമാണ്, അതെവിടെയാണ്, ഇന്ത്യയിലെ ഒഡീഷയിലാണ് നിലവിൽ വന്നത് എന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതേ സ്റ്റേഡിയത്തിലാണ് 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളപ്പോൾ പറഞ്ഞിരുന്നു. രണ്ട് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ ഒരു പുരുഷ ഹോക്കി വേൾഡ് കപ്പ് നടന്നത്. ഒന്ന് കലിംഗ സ്റ്റേഡിയവും രണ്ടാമത്തേത് ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയവും. ഇനി ആരൊക്കെ തമ്മിലായിരുന്നു ഫൈനൽസ് നടന്നത്? ജർമ്മനിയും ബെൽജിയവും തമ്മിലായിരുന്നു. വിൻ ചെയ്തത് ജർമ്മനിയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ജർമ്മനി ബീറ്റ് ബെൽജിയം എന്നുള്ളത് കറക്റ്റാണ്. ഈ കലിംഗ സ്റ്റേഡിയം എന്നുള്ളതും കറക്റ്റാണ്. ഇൻ ഭുവനേശ്വർ, ഇന്ത്യ, ഒഡീഷയിലാണ് ഈ രണ്ട് സ്റ്റേഡിയങ്ങളും ഉള്ളത് കേട്ടോ. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബെലാറൂസിയൻ ടെന്നീസ് പ്ലെയർ ആര്യാന സെബാലിങ്ക വോൺ ദ വുമൺ സിംഗിൾ ടെന്നീസ് ടൈറ്റിൽ അറ്റ് ദ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ വുമൺ സിംഗിൾ ടൈറ്റിൽ നേടിയത് ബെലാറൂസിയൻ പ്ലെയർ ആയിട്ടുള്ള ആര്യാന സെബാലിങ്കയാണ് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 21A അല്ലേ. ആർട്ടിക്കിൾ 21A എന്നുള്ളത് ഏത് അമെൻമെൻ്റ് വഴിയാണ് വന്നത്? 2002 86th അമെൻമെൻറ്റ് പ്രകാരം അല്ലേ, 86th അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 21A ഇൻക്ലൂഡ് ചെയ്തത്. ഈ ആർട്ടിക്കിൾ 21A പ്രകാരം 6നും 14നും ഇടയിൽ പ്രായം വരുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കണക്കാക്കുന്നു. അടുത്ത ചോദ്യം, ദ ടേം ടീ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്. നമുക്ക് 4 സ്പോർട്സ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിലേത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ്, വാക്യമാണ് ടീ എന്ന് പറയുന്നത്. ഏത് സ്പോർട്ടുവൻ്റാണ്? ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ടീ എന്ന് പറയുന്നത് കേട്ടോ. ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ടീ എന്ന് പറയുന്നത്. ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്, സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. രണ്ട് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 എലമെൻറ്റും തന്നിട്ടുണ്ട്. എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 99 ഏത് എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറാണ്? ഐൻസ്റ്റീനിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 99 എന്നുള്ളത്. ദെൻ 100 എന്നുള്ളത് ഏത് എലമെൻറ്റിൻ്റേതാണ്? ഫെർമിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100. ദെൻ 101 എന്നുള്ളത് ഏത് എലമെൻറ്റിൻ്റേതാണ്? 101 മെൻ്റിലീവിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 101. ആൻഡ് 102 എന്നുള്ളത് നൊബീലിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. സോ 99 ആരുടേതാണ്? ഐൻസ്റ്റീനിയത്തിൻ്റേത്. 100 എന്നുള്ളത് ഫെർമിയത്തിൻ്റേത്. 101 എന്നുള്ളത് മെൻ്റിലീവിയം. ആൻഡ് 102 നൊബീലിയം. സോ നമുക്കിവിടെ കറക്റ്റ് മാച്ച് വരുന്നത് ഓപ്ഷൻ ഡി ആണ്.